ഫ്രാൻസിസ്കൻ വിശുദ്ധരിൽ ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത് വിശുദ്ധ ഹയസിന്ത മാരിസ്കോറ്റിയുടേതാണ്. അവൾ കന്യകയാണ്, മൂന്നാം സഭാംഗമാണ്. 1585 പ്രശസ്ത ധനിക കുടുംബത്തിലാണ് ക്ലാരിസ് എന്ന് വിളിക്കപ്പെടുന്ന ഹയസിന്ത ജനിച്ചത്. പിതാവ് അന്തോണിയോ മാരിസ്കോറ്റി പ്രഭുവംശജനും മാതാവ് റോമിലെ ഒർസിനി രാജകുടുംബാംഗവുമായിരുന്നു. തനിക്ക് മുൻപ് അനുജത്തിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ നിരാശിതയായി. വിറ്റർബോയിലെ മൂന്നാം സഭാംഗങ്ങളുടെ മഠത്തിൽ അവൾ ചേർന്നു. അൽമായ സഭാംഗമായിട്ടാണ് കാണപ്പെട്ടത്. ആഹാരത്തിലും വസ്ത്രത്തിലും മതിമറന്ന് ജീവിച്ചു. മുറി മുഴുവൻ ആർഭാട വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. സഭാംഗങ്ങൾക്ക് വേണ്ട പരിഹാര ചൈതന്യം അവളിൽ ലവലേശമുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു അസാധാരണ രോഗം പിടിപെട്ട് അവൾ കിടപ്പിലായി. കുമ്പസാരക്കാരന് അവളുടെ മുറിയിൽ വരേണ്ടി വന്നു. അവിടെ നിഷ്പ്രയോജനകരമായ ഭൗതിക വസ്തുക്കൾ കണ്ട് അദ്ദേഹം അവളെ കർശനമായി ശാസിച്ചു. ഉപദേശാനുസരണം കഴുത്തിൽ കയറുചുറ്റി ഊട്ടുശാലയിലെത്തി. ഉതപ്പിന് ഇത്ര കാരണമായതിന് സഹോദരിമാരോട് മാപ്പ് ചോദിച്ചു. സിയന്നായിലെ വിശുദ്ധ കത്രീനായുടെ മാധ്യസ്ഥം അവൾ തേടി. സർവ നിത്യോപയോഗ വസ്തുക്കളും ഉപേക്ഷിച്ച് ധീരമായ പുണ്യജീവിതം തുടങ്ങി. പരിഹാര ചൈതന്യം അവൾ മരണം വരെ നിലനിർത്തി. നിഷ്പാതകയായിട്ടാണ് നടന്നത്. ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ഉടുപ്പ് അണിഞ്ഞ് ഹീനവും ക്ലേശകരവുമായ ജോലികൾ ചെയ്തു. മോശമായ ആഹാരം കഴിച്ചു, അതും കൈപ്പിലകൾ ചേർത്ത്. വെറും പലകയിൽ കിടന്നു, കല്ല് തലയിണയാക്കി. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോടുള്ള ഭക്തി ശീലിച്ചു. വെള്ളിയാഴ്ചകളിലും വിശുദ്ധമാരത്തിലും പ്രത്യേകമായി തപസ്സനുഷ്ഠിച്ചു. കാരുണ്യമാതാവായ മേരിയോട് പുത്രീസഹജമായ സ്നേഹം വളർത്തി. അമ്മയുടെ ദർശനവും ആശ്വാസവും തേടി. പുണ്യങ്ങളിൽ ധന്യയായി. സഹോദരികൾക്കിടയിൽ ആദരണീയയായി. 1640 55-ാമത്തെ വയസ്സിൽ അവൾ പരലോകപ്രാപ്തയായി. ശവകുടീരത്തിൽ നിരവധിയായ അത്ഭുതങ്ങൾ നടന്നു. 13-ാം ബെനഡിക്ട് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 1807 7-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധയായി അവളെ വിളംബരം ചെയ്തു.